തൃശൂരിൽ നിന്നൊരു വാർത്ത എത്തുന്നത് കുന്നംകുളം ചിറ്റത്തൂരിൽ സ്ഫോടക വസ്തു കണ്ടെത്തി എന്നുള്ളതാണ്. ചിറ്റത്തൂരിലെ LP സ്കൂളിൻ്റെ മതിലിനോട് ചേർന്ന് തെർമോകോൾ ബോക്സിലാക്കിയാണ് സ്ഫോടക വസ്തു കണ്ടെത്തിയത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, എന്തൊക്കെയാണ് ഇപ്പോൾ ഈ സ്ഫോടക വസ്തു കണ്ടെത്തിയതിലെ സംശയങ്ങൾ, ദുരൂഹതകൾ? ഇജി, ഇന്ന് രാവിലെയാണ് ഈ ചിറ്റന്നൂരിലുള്ള ഇമ്മാനുവൽ LP സ്കൂളിന്റെ മതിലിനോട് ചേർന്ന് തെർമോകോളിന്റെ പെട്ടിയിലായി ഈ സൂക്ഷിച്ച നിലയിൽ ഈ തരത്തിലൊരു സ്ഫോടക വസ്തു കണ്ടെത്തിയത്. ഈ സ്ഫോടക വസ്തു ഒറ്റ നോട്ടത്തിൽ ഇതൊരു വെടിക്കെട്ടിന് ഉപയോഗിക്കുന്ന കുഴിമിന്നൽ എന്നാണ് ഒരു നിഗമനം ഉള്ളത്. തിരിയെല്ലാം ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ ഇതൊരു കുഴിമിന്നലാണ്. പക്ഷെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുഴിമിന്നൽ തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും ബോംബ് പോലുള്ള വസ്തുവാണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ്, കുന്നോളം പോലീസ് അന്വേഷിക്കും. എന്നാൽ രാവിലെ അവിടെ പ്രദേശത്തുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടുകാരുമാണ് ഈ സംഭവം ആദ്യം, ഈ സ്ഫോടക വസ്തു ആദ്യം കണ്ടത്. തുടർന്ന് കുന്നംകുളം പോലീസിൽ വിവരം അറിയിച്ചു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാലും തൃശ്ശൂരിൽ നിന്നുള്ള ബോംബ് സ്ക്വാഡും ഉൾപ്പെടെയുള്ള സംഘം ഈ ഇവിടേക്ക് അല്പസമയത്തിനകം എത്തും, പരിശോധന നടത്തും, വിദഗ്ധ പരിശോധന നടത്തേണ്ടതുണ്ട്. ഇത് ഈ കുഴിമിന്നലാണോ അതോ മറ്റെന്തെങ്കിലും ബോംബ് പോലുള്ള മാരക വസ്തുവാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഉത്സവ സീസണാണ് ഇപ്പോൾ കൂടുതലായി തൃശ്ശൂർ ജില്ലയിലുള്ളത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിൽ വെടിക്കെട്ട് നിർമ്മാണ മേഖലയിലുള്ളവരിൽ നിന്നൊക്കെ കൈമോശം വന്ന് നഷ്ടപ്പെട്ടു പോയതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിശോധന കണ്ട് ഭയന്ന് ഉപേക്ഷിച്ചതാണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. മാത്രമല്ല ഈ 15-ന് കുന്നംകുളത്ത് പ്രധാനമന്ത്രി എത്തേണ്ടതുണ്ട്. അപ്പൊ അതുമായി ആ ഒരു സാഹചര്യം കൂടി പോലീസ് കണക്കിലെടുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചാണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും പോലീസ് പരിശോധിക്കും. അതല്ല, മറ്റ് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്, അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടോ ഈ സംഭവവുമായി ബന്ധപ്പെട്ടത് അതും പരിശോധിക്കും. എന്തായാലും പോലീസ് ശക്തമായ അന്വേഷണം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് കുന്നംകുളം പോലീസ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സ്ഥലത്തേക്ക് എത്തുന്നത്. അവരെത്തി വിദഗ്ധമായി പരിശോധിച്ചാൽ മാത്രമേ ഇത് എന്തുതരം വസ്തുവാണ് എന്നത് കാര്യങ്ങൾ ഉറപ്പുവരൂ. എന്തായാലും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇത് ഉപേക്ഷിച്ചതാണോ അതോ മറ്റാരെങ്കിലും പരിശോധന ഭയന്ന് ഈ പ്രദേശത്ത് കൊണ്ടുവന്നിട്ടതാണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും. ഫിജി.